പോസിറ്റീവ് വൈബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സാറ്റർഡേ ടോക്സ് സന്തോഷ്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് മറ്റൊന്നുമല്ല മെൻസ്ട്രുവേഷൻ, അല്ലെങ്കിൽ മെൻസ്ട്രുവൽ സൈക്കിൾ എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഞാനിന്ന് ടോപ്പിക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് സംസാരിക്കേണ്ട റെലവൻ്റ് ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഉണ്ട് എന്ന് ഞാൻ പറയും. കാരണം മിക്ക ബോയ്സും ഇതിന് ഒരു മോശമായ ഒരു കാര്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ എനിക്കിത് പറയേണ്ട റെലവൻ്റ് ഉണ്ട്. അപ്പം ഇത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായി തന്നെ മെൻസ്ട്രേഷൻ കൃത്യമായിട്ട് എന്താണ് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഗേൾസ് അല്ലെങ്കിൽ യുവതികളുടെ ബോഡി പ്രഗ്നൻസിക്ക് വേണ്ടി റെഡിയാവുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ഓവം റിലീസ് ആവുന്ന ഒരു പ്രോസസ്സിന് നമുക്ക് മെൻസ്ട്രേഷൻസ് എന്ന് പറയാം. ഒരു 7 days to 6 days നിൽക്കുന്ന ഒരു പ്രോസസ്സാണിത്, ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം. അപ്പോൾ ഇത് ഞാൻ പറയുന്നത്, എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടോ എന്നോട് ഓപ്പൺ ആയിട്ട് എന്തും പറയുന്ന കുറച്ച് പേരുണ്ട്. അവരിൽ നിന്ന് മനസ്സിലാക്കി, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഗൂഗിൾ റെഫർ ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളല്ല, ഞാൻ അവരിൽ നിന്നും മനസ്സിലാക്കിയതാണ്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൽ നിന്ന് ഞാൻ കാര്യം മനസ്സിലാക്കി. അപ്പോൾ ചോദിക്കും, ഈ ഗേൾസ് ഇതൊക്കെ ഓപ്പണായിട്ട് സംസാരിക്കുമെന്ന്. സംസാരിക്കും, നിങ്ങളെ വിശ്വാസം ഉണ്ടെങ്കിൽ അവരെന്തും നമ്മളോട് സംസാരിക്കും. അങ്ങനെ സംസാരിക്കണം, അതാണ് നമ്മളുടെ ലക്ഷ്യം. എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കുമ്പോൾ മാത്രമേ നമുക്ക് എല്ലാം മനസ്സിലാവും, അവരുടെ ഫീലിങ്സും ഇമോഷൻസും എല്ലാം. അപ്പം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ആ ഒരു ഫ്രണ്ട് എന്ന് തന്നെ പറയാം. എന്നോട് ഓപ്പണായിട്ട് സംസാരിച്ചത് ഒരു കുട്ടിയാണ്, ആ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നോട് പറഞ്ഞത് ഇത്രയായിരുന്നു, ഇത് കുറച്ച് ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്, ഭയങ്കര പെയിൻഫുള്ളാണ്, നമുക്ക് എന്തോ പറയുക, എല്ലാവരുടെയും കെയറൊക്കെ ഭയങ്കരമായിട്ട് ആവശ്യമുള്ളൊരു ടൈമാണത്. എനിക്ക് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും, ഭയങ്കര പെയിനായിരിക്കും. എനിക്ക് യൂഷ്വലി പേഴ്സണലി, ആ കുട്ടി പറഞ്ഞാണ്, പേഴ്സണലി കുട്ടിക്ക് ഉണ്ടാകുമ്പോൾ ഭയങ്കര പെയിനായിരിക്കും. അപ്പോൾ ഞാൻ അറ്റ്ലീസ്റ്റ് ഞാനൊരു പൊട്ടനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഇത് പെർമനൻ്റ്ലി നിർത്താൻ പറ്റൂലെന്ന് ചോദിച്ചു. ആ കുട്ടിക്ക് ഞാൻ പൊട്ടനാണെന്ന് അറിയാവുന്നത് കൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു, എടാ അത് നിർത്താം കേട്ടോ, അത് നിങ്ങൾക്ക് നിർത്താൻ പറ്റുന്ന മെൻസ്ട്രേഷൻ റെഡിയാവുന്നൊരു ഗ്ലാൻഡ് അല്ലെങ്കിൽ അതിൻ്റെ സ്കിന്നിൻ്റെ ഒരു പാർട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളയുകയാണെങ്കിൽ അത് നിർത്താൻ പറ്റും. പക്ഷേ അത് നിർത്തിയാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തിനായി പിന്നീടാണ് മനസ്സിലാക്കിയത്. ഭവിഷ്യത്ത് വേറെ ഒന്നുമല്ല, ആ കുട്ടിക്ക് പിന്നീട് അമ്മയാവാൻ പറ്റില്ല. ഏറ്റവും, അല്ലെങ്കിൽ ഒരു ഗേളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു അമ്മയാവുക എന്നത്. അതാവാൻ പിന്നീട് പറ്റില്ല ആ കുട്ടിക്ക്. അപ്പോൾ പേഴ്സണലി ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ അവളും ഞെട്ടിപ്പിക്കുകയാണ്, എനിക്കറിയില്ല. ചോദിച്ചു ഞാൻ, അപ്പം തന്നെ ഒരു ഞെട്ടലില്ലാതെ എന്നോട് പറഞ്ഞ കാര്യമാണിത്. അപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇത്രയും പെയിൻഫുൾ 40 milliliters ബ്ലഡ് അവരുടെ ശരീരത്തിൽ നിന്ന് ഈ സമയത്ത് പോകും. 1 day 0 to 10 milliliters ഓഫ് ബ്ലഡാണ് പോകുന്നത് നമ്മളെ ആ ഒരു ഗേളിൻ്റെ ശരീരത്തിൽ ഡ്യൂറിങ് മെൻസ്ട്രേഷൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ കണക്ക് കൂട്ടി കുറച്ച് കാര്യങ്ങളിലൂടെയാണ്, ഇങ്ങനെ ബ്ലഡ് പോകുമ്പോൾ അവരുടെ ബോഡി വീക്കാവും, അപ്പോൾ ഇവരെന്തൊക്കെയായിരിക്കും ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പം പറഞ്ഞു, ന്യൂട്രിയൻസ് അടങ്ങിയ കുറച്ച് ഫുഡുകൾ കഴിക്കുക, പരമാവധി റെസ്റ്റ് എടുക്കുക. അപ്പം റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സംശയം, സ്കൂളിൽ പോകണം ഡ്യൂറിങ് ദാറ്റ് ടൈം, നമ്മൾ സ്കൂളിൽ പോകുമായിരുന്നല്ലോ, സ്കൂളിൽ പോകണം, ഓഫീസിൽ പോകണം, വർക്ക് ചെയ്യണം, അതൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പാഡൊക്കെ യൂസ് ചെയ്യും, പാഡ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ വേറെ കപ്പോ ക്യാപ്പോ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇപ്പം നിലവിലുണ്ട്, ഞാനത് ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്ത് അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇവർക്കുണ്ടാകുന്ന പെയിൻ ആരെക്കൊണ്ടും കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇതിൻ്റെ ലീക്ക് അല്ലെങ്കിൽ ഇത് പുറത്ത് കാണിക്കാതിരിക്കാനുള്ള ഒരു മാർഗം മാത്രമാണത്. അവളുടെ എന്താ പറയുക, ശരീരത്തിലെ ഒരു കറയെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും, പക്ഷേ അവർക്കുണ്ടായ മുറിവിനെ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. ആക്ച്വലി എല്ലാ ബോയ്സും ചെയ്യുന്നൊരു കാര്യമാണ് ഞാനും പറഞ്ഞത്, ഞാനും ചെയ്തിട്ടുണ്ടോണ്ടാണ് പറയുന്നത്. കാരണം ഈ ഇടയ്ക്കും എൻ്റെ ഒരു ഫ്രണ്ട്, എബോവ് ഫ്രണ്ട് എന്ന് പറയേണ്ടി വരും, ഫ്രണ്ടല്ല എബോവ് ഫ്രണ്ടിന് ഇങ്ങനൊരു സമയം ഇരുന്നപ്പോൾ ഞാനും അടുത്തുണ്ടായിരുന്നു. ഞാൻ ഫ്രണ്ട്ലി ആയിരുന്നു, നമ്മൾ കട്ടയ്ക്ക് ഫ്രണ്ടാണ്. അപ്പോൾ നമ്മൾ കളിച്ചതിനിടയ്ക്ക് ഞാൻ അടിച്ചു, മുടി പിടിച്ച് വലിച്ചു, ദേഷ്യമായി. അവസാനം അവർക്ക് ടെമ്പർ എന്ന് പറയാൻ പറ്റുന്ന രീതിയാണത്, അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഈ ടൈമിലൊക്കെ ദേഷ്യം വരുന്നത് എനിക്ക് ഇത് അറിയായിരുന്നു, പക്ഷേ ഈ പീരീഡിലാണ് ആ കുട്ടി ഉള്ളത് ഞാൻ അറിഞ്ഞില്ല. ദേഷ്യം വന്നു, അപ്പോൾ ഞാനും എന്താ പറയുക, കളിക്കായിരിക്കും എന്ന് വെച്ചു. പക്ഷേ സീരിയസ് ആയി, ഞാനും ദേഷ്യപ്പെട്ട്
നമ്മളിരുന്ന് അവിടെ നിന്ന് ഇറങ്ങിയൊക്കെ പോയേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാനും പറയുന്നത്. അതിനുശേഷമാണ് ഞാനിത് അറിയുന്നത് ഇവരുടെ ഇങ്ങനെയായിരുന്നു ആ കുട്ടിക്ക് എന്നൊക്കെ. അപ്പോൾ നമ്മളൊന്ന് ഓർക്കുക, നമ്മൾ ഈ ടൈമിലിരിക്കുന്ന ഒരു കുട്ടിയോട് സംസാരിക്കാൻ പോകുമ്പോൾ ഒന്ന് കെയർ ആവുക, നമ്മൾ ശ്രദ്ധിക്കണം അവരുമായിട്ട് ഇങ്ങനെ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്, ഇങ്ങനെയാണോ എന്ന്. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്കറിയാൻ പറ്റില്ല, എന്ന് വിടപെടുന്ന ഒരു കുട്ടിയുടെ കാര്യം പോലും നമുക്കറിയാൻ പറ്റില്ല, അറിയാൻ ശ്രമിച്ചിട്ടില്ല എന്നതാണ്. ഇതൊരു വൃത്തിയായിട്ട കാര്യമായിട്ടാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. അത് മാറ്റാൻ ശ്രമിക്കുക. നമ്മൾ എന്തോ പറയാനാ, നമ്മൾ അവരുമായിട്ട് സംസാരിക്കുക. ഈ ടൈമുകളിൽ അവർക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിയാൻ ശ്രമിക്കുക. ഭാര്യയായി വരുന്ന ഒരു കുട്ടിയോട് മാത്രമല്ല ഇത് ചോദിക്കേണ്ടത്, സ്വന്തം സുഹൃത്തിനോടും സഹോദരിയോടും അമ്മയോട് വരെ നമുക്കിത് ചോദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണിത്. ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? ഇനി എനിക്ക് പറയാനുള്ളത്, അതിൽ ഡിഫിക്കൽട്ടീസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇവരുടെ ബോഡി വെയ്റ്റ് ലോസ് ആവുകയാണെങ്കിലോ തൈറോയിഡ് ഉണ്ടെങ്കിലോ പ്രഗ്നൻറ്റ് പീരീഡ് ആണെങ്കിൽ സ്റ്റോപ്പാവും, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവരുടെ ഈ മെൻസ്ട്രുവൽ സൈക്കിൾ കൃത്യമായിട്ട് പോവില്ല, ഇറഗുലറായിട്ടും വരാം. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏജ് 30, എന്തിനാ പറയുക, എൽ കെ ജിയിലൊരു കുട്ടിക്ക് വരാം. ആ കുട്ടി അത് ആ കഥ ഇങ്ങനെയാണ്, കഥയല്ല, നടന്നൊരു സംഭവമാണ്. എനിക്കൊരു സാറ് ക്ലാസ് എടുത്തതെന്നൊരു അനുഭവം മാത്രമാണത്. ആ സാറിങ്ങനെ ഒരു പ്രൊഫഷണലാണ്, കൗൺസിലറൊക്കെയാണ്. അപ്പോൾ ആ സാറിൻ്റെ മുന്നിലേക്കൊരു യു കെ ജി പഠിക്കുന്നൊരു കുട്ടിയെ കൊണ്ടുവന്നു. കുട്ടിയെ കൊണ്ടുവന്നിട്ട് ആ കുട്ടിയുടെ അച്ഛൻ ആ സാറിനോട് പറഞ്ഞത്, ഈ കുട്ടി പ്രായപൂർത്തിയായി, ഷീ സ്റ്റാർട്ടഡ് മെൻസ്ട്രേഷൻ, മെൻസ്ട്രുവൽ ആരംഭിച്ചു എന്ന് പറഞ്ഞു. അപ്പം ആ കുട്ടിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ വെറും എന്തോ ഒരു യു കെ ജി, ഒരു 7-6 വയസ്സ്. എന്താ കാരണമെന്ന് ചോദിച്ചപ്പം ആ കുട്ടി യൂഷ്വലി യൂസ് ചെയ്യുന്നത് ബർഗേഴ്സ്, ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെയുള്ള കുറച്ച് എന്തോ പറയുക ഫാസ്റ്റ് ഫുഡ്സാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് പെട്ടെന്ന് കുട്ടിയുടെ ബോഡി റിയാക്ട് ചെയ്തതാണെന്നൊക്കെ പറയാം, ഹോർമോൺസ് പ്രൊഡക്ഷൻസ് കൂടി. ആ ഒരു ഏജിൽ തന്നെ ആ കുട്ടിക്ക് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. എന്ത് ബുദ്ധിമുട്ടാണെന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഒരു 13 ഏജ് യൂസ് ചെയ്യുന്ന നിങ്ങൾ പോലും നല്ല പെയിൻഫുൾ ആകുന്നുണ്ടെങ്കിൽ ആ ഒരു യു കെ ജി പഠിക്കുന്ന കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഏജ് പറയാൻ ഇനി എന്നെ കൊണ്ട് പറ്റില്ല, പക്ഷേ എങ്കിൽ യൂഷ്വലി 13 അങ്ങോട്ടാണ് മെൻസ്ട്രുവേഷൻസ് നടക്കുന്നത്. അങ്ങനെ മെൻസ്ട്രുവൽ സൈക്കിള് ഒരു ഏജ് ലിമിറ്റ് പറയാൻ പറ്റില്ല, എങ്കിലും ഏജ് വെച്ചോ. ഇതെല്ലാം കഴിഞ്ഞ് മെൻസ്ട്രുവേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ടൈമിൽ ഇറഗുലറായിട്ടൊരു ഫ്ലോ ആയിരിക്കും ആദ്യം ഉണ്ടാവുക. ഓക്കെ, ഇറഗുലറായിട്ടുള്ള ഫ്ലോ കഴിഞ്ഞ് അത് റെഗുലറായി വരണം. എല്ലാ മാസവും റെഗുലറായിക്കൊണ്ടേയിരിക്കും. റെഗുലറായി വരുമ്പോൾ പിന്നെ പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടാവും. പക്ഷേ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇത് ഇറഗുലറായി മാറരുത് ഒരിക്കലും. നമ്മളുടെ ഫുഡിൻ്റെ ന്യൂട്രിയൻസിൻ്റെ കുറവ് കാരണവും ബാക്കി എല്ലാ കാര്യങ്ങളും കാരണവും പിന്നെയും ഇത് ഇറഗുലറായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ആ കുട്ടി എന്നോട് പറഞ്ഞത്, എടാ ഇതിലൊരു പ്രശ്നമുണ്ട്, ചില മാസങ്ങളിൽ ചിലർക്ക് 2 തവണ മെൻസ്ട്രുവൽ, ഒരു മാസത്തിന് 2 തവണ, ഇറഗുലറായിട്ടൊരു കാര്യമാണ്, 2 തവണ വരും. അങ്ങനെയൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അത് ബുദ്ധിമുട്ടാവുന്നത് ഇപ്പോഴല്ല, ഫ്യൂച്ചറിലാണ് ബുദ്ധിമുട്ടാവുന്നത്. അവരുടെ അമ്മയൊക്കെ ആകുമ്പോൾ അവർക്കതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. എനിക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ 2.5 വർഷമൊക്കെ ഇറഗുലറായിട്ട് വരുന്നത് എന്തുകൊണ്ടാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഇവർക്ക് പറഞ്ഞു കൊടുക്കും. നമുക്ക് എല്ലാ അറിവുകളും ഒരുമിച്ച് നേടിയെടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അയാളോട് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ഇവർക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു, ഈ ടൈമിൽ ഇവർക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചു. അപ്പം ഒന്ന് സ്ട്രെസ്സ് റിലീസ് ചെയ്യണം, അവർക്ക് ഭയങ്കര സ്ട്രെസ്സ് ഉണ്ടായിരിക്കും, ആങ്കർ ആയിരിക്കും, ഇതൊക്കെ ഒന്ന് റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദേ വാണ്ട് എ കെയർ, അത് അവരുടെ അമ്മയെക്കാളും, ആ ഒരു ഫ്രണ്ട് പറഞ്ഞാണ്, എനിക്ക് എൻ്റെ അമ്മയെക്കാളും എൻ്റെ ബോയ് ഫ്രണ്ടിനോട് ഇത് പറയുന്നതാണ് എനിക്കിഷ്ടം. കാരണം ഹീ നോസ് വെരി വെൽ അബൌട്ട് മീ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് അറിയില്ല എന്നാണോ എന്ന് എനിക്കറിയില്ലെങ്കിലും ഒരു കാര്യത്തിൽ അത് നല്ലതാണ്. നമ്മളുടെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിൽ, സോറി, ബോയ് ഫ്രണ്ടിനോട് തുറന്ന് പറയുന്നത് കുറച്ചുവിധം നല്ല കാര്യമാണ്. ശരിയാണല്ലേ? അത് അങ്ങനെയാണ്, അങ്ങനെയാണ്, ബോയ് ഫ്രണ്ടിനോട് പറയുന്നത് നല്ലതാണ്. ബോയ് ഫ്രണ്ടിനോട് തുറന്ന് പറയണമെന്ന് എല്ലാവരും പറയണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എങ്കിലും പറയാൻ ശ്രമിക്കുക. അവരും അറിയട്ടെ നിങ്ങളുടെ ട്രബിൾസ്, ലവേഴ്സിനോടൊക്കെ ഒന്ന് തുറന്ന് പറയാൻ ശ്രമിക്കുക. പിന്നെ മെൻസ്ട്രേഷൻ പീരീഡിൽ ബ്ലഡൊക്കെ നന്നായിട്ട് ഒഴുകും. അപ്പം നിങ്ങൾ കെയർ ചെയ്യാൻ നിങ്ങളെ പറ്റി, നിങ്ങൾക്ക് ഒരു ബോധം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. ഗേൾസിനൊരു ബോധം ഉണ്ടാവണം ആ പീരീഡിൽ, നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ആരോട് ഇടപെടണം എന്നൊക്കെ. പക്ഷേ ഇതെല്ലാമായിട്ടും നമ്മളിത് ഇത്രയും വളർന്നിട്ടും ഇന്നും കുറച്ച് പയ്യന്മാർ ഇതിനെ ഒരു അപമാനകരമായൊരു കാര്യമായിട്ട് കാണുന്നുണ്ട്.
അങ്ങനെ എനിക്ക് പറയാം കാണുന്നുണ്ട്. അത് കാണാൻ കാരണം എനിക്ക് ഈ ഇടയ്ക്ക് മെൻസ്ട്രുവൽ ഡേ കഴിഞ്ഞു. ഡേയിൽ അന്ന് ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടിരുന്നു, വാട്സപ്പിലൊരു സ്റ്റാറ്റസ് ഇട്ടിരുന്നു. അത് കണ്ടിട്ട് എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സ് എന്ന് തന്നെ പറയണം, ഒരു വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് എന്നോട് എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്നത് തൊട്ട് അവൻ കളിയാക്കുക, ചിരിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ആരും പിടിയിട്ടില്ല അതൊന്നും. പിന്നീട് യൂഹിച്ചു ഇതാണ് സംഭവം എന്ന് എനിക്ക് പിടികിട്ടി. ഞാൻ അവനോട് ചോദിച്ചു ഇതാണോ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ആടെ ഇത് എന്നാ കാര്യം, എന്താ നിനക്ക് ഇങ്ങനെ ഇടുന്നത്, ഇതൊക്കെ മോശമായ കാര്യമില്ലെന്ന് എനിക്കറിയില്ലേ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇതിലെന്താ മോശം എന്ന് ചോദിച്ചു. അത്രയും ചോദിച്ചപ്പോൾ തന്നെ അവർക്ക് എൻ്റെ മൈൻഡിൽ വേറൊരു തെറ്റായ ചിന്ത ഇതിനില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് പിന്നെ ഒന്നും ചോദിക്കാനും പറ്റില്ല, അവർ പറഞ്ഞില്ല, അവരങ്ങ് പോയി. മെയിനായിട്ടുള്ളൊരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ്, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അവരുടെ ബുദ്ധിമുട്ടുകൾ. അത് നമ്മൾ അനുഭവിക്കണം, നമുക്ക് അനുഭവിക്കേണ്ട വിധിയുമില്ല, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കണം, ആരെയും പരിഹസിക്കാതിരിക്കുക. ഈ പീരീഡ്സ് ടൈമിലൊക്കെ നമ്മളുടെ ഗേൾസ് ചിലപ്പം അവരുടെ പാഡ് അതൊക്കെ എടുത്തുകൊണ്ട് ടോയ്ലറ്റിലൊക്കെ പോവും, ബാഗിനകത്ത് ചിലപ്പോൾ സാധനം കാണും, ബാഗ് തുറന്ന് അത് നിങ്ങളിപ്പോൾ കണ്ടു അല്ലെങ്കിൽ പുറത്ത് വീണു പോയാൽ അതെടുത്ത് ആ കുട്ടിക്ക് കൊടുക്കുക. അത് മാന്യത, കൊടുത്തിട്ട് കളിയാക്കാതിരിക്കുക, ചിരിക്കുക. പരിഹാസത്തോടുള്ളതല്ല, എന്താ പറയുക, കെയറിങ്ങിലൂടെയുള്ള ഒരു ചിരി കൊടുക്കുക. ദേ നീഡ് ദാറ്റ്, ദേ റിക്വസ്റ്റ് ഫോർ ദാറ്റ്, ദേ വിൽ അക്സെപ്റ്റ് ദാറ്റ്. ആ ഒരു ചിരിയിലും ആ ഒരു എന്താ പറയുക എടുത്തു കൊടുക്കുന്ന ആ ഒരു സംബന്ധമുള്ള നിങ്ങളുടെ ഒരു ഇമോഷനിലും അവർക്ക് ഫീൽ ചെയ്യുന്നത് ദേ ആർ നോട്ട് അലോൺ എന്നായിരിക്കും. ആ പീരീഡിലും തങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാവും. ഒന്ന് ചെയ്ത് നോക്കും എന്നും പറഞ്ഞ്, ഇപ്പം ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് ബാഗ് പോയി പരിശോധിക്കാനല്ല പറയുന്നത്. ഇങ്ങനൊരു അവസരം നിങ്ങളുടെ മുന്നിൽ വരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗേൾ ബെസ്റ്റീസും എല്ലാവരുമായിട്ട് എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകുമ്പോഴായിരിക്കും അവരിങ്ങനൊരു സംഭവം എടുക്കാൻ മറന്നുപോകും, സമയമായി എന്ന് നിങ്ങളോട് പറയാതെ അങ്ങനെ ഒരു പറയില്ല. ചിലപ്പം പറയാതെ നിങ്ങൾ അറിയുകയാണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുക, കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അവർക്ക്, ദേഷ്യമായിരിക്കും ആ ടൈമിൽ, ഭയങ്കരമായിട്ട് ദേഷ്യം വരും. കാരണം ഇത്രയും പെയിനും എല്ലാം കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ഈ ദേഷ്യം വരുന്നത്. നമ്മളുടെ അമ്മയ്ക്കുണ്ട്, സഹോദരിക്കുണ്ട്, അധ്യാപകർക്കുണ്ട്, കാമുകിക്കുണ്ട്. ഒന്ന് മനസ്സിലാക്കുക, ഇനി അവരെ ഒന്ന് മനസ്സിലാക്കി നോക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റൂ. ഇനിയൊരു കാര്യം, ഇത് അപമാനകരമാണ്, ഇത് തെറ്റാണ്, ഇത് മോശമായ ഒരു കാര്യമാണെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓർക്കുക, ഇത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോ, നിങ്ങളുടെ അമ്മ എടുക്കുക, അമ്മ ഇത് വേണ്ടാന്ന് വച്ചിരുന്നുവെങ്കിൽ, എനിക്ക് ഈ പെയിൻ സഹിക്കാൻ വയ്യാന്ന് വച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ വീഡിയോ കാണാൻ നിങ്ങളുണ്ടാവില്ല ഒരിക്കലും. ഗേൾസും ഇത് വേണ്ടാന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുക, ലൈഫിലെ ഏറ്റവും വലിയ എയിമാണ് ഒരു മദർ ആവുക എന്നത്. എല്ലാ മിക്ക ഗേൾസിൻ്റെയും ഡ്രീം ഒരു മദർ ആവുക എന്നത് തന്നെയാണ്. അപ്പം അതും നഷ്ടമായി പോകും. ഒന്ന് ഓർക്കുന്നത്, ഒരു ദിവസം എല്ലാം മാറി തെളി നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സമൂഹം വരും. അതിനായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടായി, ചിലപ്പോൾ എനിക്കിതിൽ അത് എന്താ പറയുക സംസാരിക്കാൻ അറിയില്ല, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾ റൈറ്റ് എന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക, തെറ്റാണെങ്കിൽ റോങ് എന്നിടുക. റോങ് ആണ് ഇടുന്നതെങ്കിൽ നിങ്ങളതിൽ എന്താ തെറ്റെന്നൊന്ന് പറഞ്ഞാൽ എനിക്ക് ഉപകാരപ്പെടും. അടുത്ത വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ ഉടനെ എത്തും. കെയർ യുവർ സെൽഫ്, ടേക്ക് കെയർ ഓഫ് അതേഴ്സ് ആൾസോ. അപ്പം ബായ്, അടുത്തൊരു വീഡിയോ എടുത്തും അടുത്ത ശനിയാഴ്ച ഞാനുണ്ടാകും. So I'm signing off from Saturday Talks with Santhosh and Positive Vibes. Oh, ഒരു കാര്യം മറന്നു, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യേണ്ട ഓപ്ഷനും നിങ്ങൾക്കുണ്ട്.